ഹായ് ഓൾ വെൽക്കം ടു പി സി മെമ്മറൈസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫെയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ പാർട്ട് ആണ് ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മിഷോങ് ചുഴലിക്കാറ്റ് ഡിസംബർ അഞ്ചിന് ഉച്ചയ്ക്ക് ആന്ധ്രാ തീരത്തിന് സമീപം നെല്ലൂരിനും മച്ചിലി പട്ടണത്തിനുമിടയിൽ കരതൊട്ടു നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയടിച്ചത് മ്യാൻമാറാണ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് കരുത്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചു വരുന്നത് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ പെയ്ത മഴയിൽ ചെന്നൈ നഗരം വെള്ളക്കെട്ടിലായി അമ്പത് വർഷത്തിനിടെ പെയ്ത ഏറ്റവും വലിയ പേമാരിയാണ് ചെന്നൈ നഗരത്തിലുണ്ടായത് നിരവധി നദികൾ കരകവിഞ്ഞതും ചെറുജല സംഭരണികൾ തുറന്നുവിട്ടതും ദുരന്തത്തിന് ആക്കം കൂട്ടി അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ജയം രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ബി ജെ പി ജയിച്ചു രാജസ്ഥാനിൽ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ നൂറ്റി സീറ്റും ഛത്തീസ്ഗഡിൽ തൊണ്ണൂറിൽ അമ്പത്തിനാല് സീറ്റും മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പതിൽ നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുമാണ് ബി ജെ പി നേടിയത് തെലങ്കാനയിൽ കെ ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടിയായ ബി ആർ എസിനെ തോൽപ്പിച്ച് കോൺഗ്രസ് ചരിത്ര വിജയം നേടി നൂറ്റി പത്തൊമ്പത് സീറ്റിൽ കോൺഗ്രസ് അറുപത്തിനാല് സീറ്റ് നേടി മുപ്പത്തൊമ്പത് സീറ്റാണ് ബി ആർ എസിന് ലഭിച്ചത് മിസോറാമിൽ ഭരണകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ടിനെ പരാജയപ്പെടുത്തി സോറം പീപ്പിൾസ് മൂവ്മെന്റ് വിജയിച്ചു മിസോറാമിൽ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് നാൽപ്പതിൽ ഇരുപത്തിയേഴ് സീറ്റാണ് നേടിയത് മഹാരാഷ്ട്രയിലെ സർവകലാശാലകളിലും അനുബന്ധ കോളേജുകളിലും മഹാരാഷ്ട്ര സർക്കാർ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചു പഠനത്തിനായി ധനസഹായവും നൽകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെന്ന് കണക്കുകൾ ഗ്ലോബൽ കാർബൺ പ്രോജക്ടിന്റെ റിപ്പോർട്ടിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുറന്തള്ളപ്പെടുന്ന ആകെ കാർബണിന്റെ എട്ടു ശതമാനം ഇന്ത്യയിൽ നിന്നാണ് ഒന്നാം സ്ഥാനത്ത് ചൈനയും രണ്ടാം സ്ഥാനത്ത് അമേരിക്കയുമാണ് അക്ഷയ പദ്ധതിക്ക് നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മസ്റ്ററിങ്ങിലെ സേവനം പരിഗണിച്ചാണ് പുരസ്കാരം വൈശാലി രമേശ് ബാബു ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതാ താരമായി ഫിഡെ റേറ്റിംഗിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റുകൾ കടന്നാണ് നേട്ടം കൊനേരു ഹംപി ഹരിക ദ്രോണവല്ലി എന്നിവരാണ് ഗ്രാൻഡ് മാസ്റ്റർ നേടിയ മറ്റ് ഇന്ത്യൻ വനിതകൾ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന ആദ്യ സഹോദരങ്ങളെന്ന നേട്ടം ഇനി ഇരുവർക്കും സ്വന്തം ലോകത്തെ ശക്തരായ വനിതകളുടെ ഹോപ്സ് പട്ടികയിൽ നാല് ഇന്ത്യക്കാർ ഇടം നേടി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എച്ച് സി എൽ ടെക്നോളജീസ് ചെയർപേഴ്സൺ റോഷ്നി നഡാർ മൽഹോത്ര സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സോമ മണ്ടേൽ ബയോകോൺ ചെയർപേഴ്സൺ കിരൺ മജൂംദാർ ഷാ എന്നിവരാണ് പട്ടികയിലെ ഇന്ത്യക്കാർ പട്ടികയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് നിർമ്മല സീതാരാമൻ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് സംഗീതജ്ഞ ടെയ്ലർ സ്വിഫ്റ്റ് എന്നിവരും പട്ടികയിലുണ്ട് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ തിരികെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച് ഐ എസ് ആർഒ നവംബർ ഇരുപത്തിരണ്ടിനാണ് മൊഡ്യൂളിനെ ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ചത് ചന്ദ്രോപരിതലത്തിൽ നിന്ന് മ്പത് കിലോമീറ്റർ അകലെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൊഡ്യൂളിനെ അയ്യായിരത്തിനൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് ഉയർത്തുന്നതിനുള്ള ആദ്യ പരീക്ഷണം ഒക്ടോബർ ഒമ്പതിന് നടന്നിരുന്നു ദൗത്യലക്ഷ്യം പൂർത്തിയാക്കിയതിനു ശേഷവും നൂറ് കിലോ ഇന്ധനം ബാക്കിയായതിനെ തുടർന്നാണ് തിരികെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിക്കാൻ തീരുമാനിച്ചത് ഓഫീസുകളിലെ എല്ലാ ബോർഡുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകി ബോർഡുകളുടെ ആദ്യ നേർപ്പകുതി മലയാളത്തിലും ബാക്കി ഭാഗം ഇംഗ്ലീഷിലും ഒരേ വലിപ്പത്തിൽ പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശം ഓഫീസ് മുദ്രകൾ ഉദ്യോഗസ്ഥരുടെ പേര് തസ്തിക മുദ്രകൾ എന്നിവ കൂടി മലയാളത്തിലാക്കും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ചിന്തകനുമായ ഡോക്ടർ എം കുഞ്ഞാമൻ അന്തരിച്ചു ശ്രീകാര്യത്ത് ശ്രീനഗർ ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കെ ആർ നാരായണനു ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം റാങ്ക് നേടിയ മലയാളിയാണ് എതിർ എന്ന കൃതിക്ക് മികച്ച ആത്മകഥയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചുവെങ്കിലും നിരസിച്ചു ഐ എ എസ് ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ബാച്ച് ഗുജറാത്ത് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു മുൻ രാഷ്ട്രപതി പ്രതിഭ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് ഇടതു സ്വതന്ത്രനായി മത്സരിച്ചു സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്തരിച്ചു വാഴൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലും എം എൽ എ ആയി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർച്ചയായി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു സി പി ഐ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗവുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ചുഴലിക്കാറ്റ് ഉത്തരം മിഥിലി ടൈം വാരികയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ടെയ്ലർ സ്വിഫ്റ്റ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലിടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം ഉത്തരം ഗർഭനൃത്തം സ്വവർഗവിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഉത്തരം നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഉത്തരം ദുബായ് അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായികമേള ഉത്തരം ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വാക്കായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത വാക്ക് ഉത്തരം റിസ് ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ ഉദ്ഘാടന ചിത്രം ഉത്തരം ഗുഡ് ബൈ ജൂലിയ ഗ്രാമപഞ്ചായത്തുകളുടെ ശാക്തീകരണത്തിനായി പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ ജി ഐ എസ് ആപ്ലിക്കേഷൻ ഉത്തരം ഗ്രാം മൺചിത്ര ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫെയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്